വിഷ്ണു ഇ സി പി എസ് സി ഓൺലൈൻ ക്ലാസ്സസ്. അപ്പോൾ റാങ്ക് നിർണ്ണയിക്കുന്ന 15 ചോദ്യങ്ങൾ അല്ലെങ്കിൽ 15 ഉത്തരങ്ങൾ എന്ന സീരീസിനകത്തെ 10-ാം പാർട്ട് വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ 9 പാർട്ടും നിങ്ങളെല്ലാവരും കണ്ടു, നിങ്ങൾ ഫലപ്രദമായി ഉപയോഗിച്ചു എന്ന് ആത്മാർത്ഥമായിട്ട് വിശ്വസിക്കുകയാണ്. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നത്, തീർച്ചയായിട്ടും നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. അതേപോലെ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെങ്കിൽ തീർച്ചയായും നിങ്ങൾ ഫ്രണ്ട്സിലേക്ക് കൂടി ചാനൽ എത്തിക്കാൻ ശ്രമിക്കുക. നമുക്ക് ക്ലാസ് എടുക്കാം. റാങ്ക് നിർണ്ണയിക്കുന്ന 15 ഉത്തരങ്ങളുടെ പാർട്ട് 10 വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവരും സ്വാഗതം. ആദ്യ ചോദ്യം ഇതാണ്, ലോകത്തെ ഏറ്റവും ഉയരം കൂടിയ എന്താണ് ഈ ഓപ്പറേറ്റിംഗ് വെതർ സ്റ്റേഷൻ നിലവിൽ വന്നത് എവിടെയാണ്? മറക്കല്ല്, ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ ഓപ്പറേറ്റിംഗ് വെതർ സ്റ്റേഷൻ നിലവിൽ വന്നത് എവിടെയാണ്? മറക്കാൻ പാടില്ല, അത് മൗണ്ട് എവറസ്റ്റിലാണ് നിലവിൽ വന്നത്. മറക്കല്ല്, ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ ഓപ്പറേറ്റിംഗ് വെതർ സ്റ്റേഷൻ നിലവിൽ വന്ന എവിടെയാണ്? മൗണ്ട് എവറസ്റ്റിലാണ്. അത് സ്ഥാപിച്ചതാണെങ്കിലോ നാഷണൽ ജിയോഗ്രഫിക്കൽ സൊസൈറ്റിയാണ് എന്ത് ചെയ്ത് അത് സ്ഥാപിച്ചത്. മറക്കല്ല്, നാഷണൽ ജിയോഗ്രഫിക്കൽ സൊസൈറ്റിയാണ് എന്ത് സ്ഥാപിക്കപ്പെടുന്നത്? ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ ഓപ്പറേറ്റിംഗ് വെതർ സ്റ്റേഷൻ നിലവിൽ വന്ന എവിടെയാണ്? എവറസ്റ്റിലും. സ്ഥാപിച്ചവരാണ് നാഷണൽ ജിയോഗ്രഫിക്കൽ സൊസൈറ്റി ആണെന്നുള്ള കാര്യം കൂടി ഓർത്തിരിക്കുക. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, 2019 ഒക്ടോബറിൽ അറബിക്കടലിൽ രൂപം കൊണ്ട ചുഴലിക്കാറ്റിന്റെ പേരെന്താണ്? 2019 ഒക്ടോബറിൽ അറബിക്കടലിൽ രൂപം കൊണ്ട ചുഴലിക്കാറ്റാണ് ഏതെന്ന് പറയുന്നത്? അതാണ് മഹാ ചുഴലിക്കാറ്റ്. മഹായാണ്. ഈ മഹാ എന്ന പേര് നൽകിയ രാജ്യമാണ് ഏത്? ഒമാനാണ്. ഒന്നുകൂടെ ഓർത്തിരിക്കുക, 2019 ഒക്ടോബറിൽ അറബിക്കടലിൽ രൂപം കൊണ്ട ചുഴലിക്കാറ്റാണ് ഏത്? മഹായാണ്. മഹാ എന്ന ചുഴലിക്കാറ്റിന് പേര് നൽകിയ രാജ്യമാണ് ഏത്? ഒമാൻ ആണെന്നുള്ള കാര്യം കൂടി ഓർത്തിരിക്കുക. ഇനി കർഫ്യൂ എന്ന വാക്കിന് അർത്ഥം എന്താണ്? എന്താണ് കർഫ്യൂ എന്ന വാക്കിന്റെ അർത്ഥം? എന്താണ് കർഫ്യൂ എന്ന വാക്കിന്റെ അർത്ഥമാണ് എന്ന് പറയുന്നത്? അഗ്നിയെ മൂടുക എന്നാണ്. എന്താണ് അഗ്നിയെ മൂടുക എന്നാണ് കർഫ്യൂ എന്ന വാക്കിന്റെ അർത്ഥം? എന്താണ് അഗ്നിയെ മൂടുക എന്നാണ് കർഫ്യൂ എന്ന വാക്കിന്റെ അർത്ഥം? എന്താണ് അഗ്നിയെ മൂടുക എന്നുള്ളതാണെന്നുള്ള കാര്യം കൂടി ഓർത്തിരിക്കുക. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, റിലയൻസ് ജിയോ ഉണ്ടല്ലോ, നമ്മുടെ റിലയൻസ് ജിയോയുടെ 9.9% ഓഹരി സ്വന്തമാക്കിയ കമ്പനി ഏതാണ്? ഈ അടുത്തിടെ റിലയൻസ് ജിയോയുടെ 9.9% ഓഹരികൾ സ്വന്തമാക്കിയ കമ്പനിയാണ് ഏതെന്ന് പറയുന്നത്? അതാണ് ഫേസ്ബുക്ക് ആണ്. ഈ അടുത്തിടെ എന്താണ് ജിയോയുടെ 9.9% ഷെയറുകൾ സ്വന്തമാക്കിയ കമ്പനിയാണ് ഏതെന്ന് പറയുന്നത്? അത് ഫേസ്ബുക്ക് ആണെന്നുള്ള കാര്യം കൂടി ഓർത്തിരിക്കുക. ഇനി അടുത്ത ചോദ്യം, ഒറ്റയ്ക്ക് യുദ്ധവിമാനം പറത്തിയ ആദ്യ ഇന്ത്യൻ വനിതയാണ് ആരെന്ന് പറയുന്നത്? അതാണ് അവനി ചതുർവേദിയാണ് ഏത്? ഒറ്റയ്ക്ക് യുദ്ധവിമാനം പറത്തിയ ഇന്ത്യൻ വനിതയാണ് ആരെന്ന് പറയുന്നത്? അത് ആവനി ചതുർവേദി ആണെന്നുള്ള കാര്യം മറക്കല്ലേ. എന്നാൽ ഒറ്റയ്ക്ക് യുദ്ധഭൂമിയിലേക്ക് വിമാനം പറത്തിയ ആദ്യ ഇന്ത്യൻ വനിതയാണെങ്കിലോ അതാണ് ഗുജൻ സക്സേനയാണ് ഏത്? ഒറ്റയ്ക്ക് യുദ്ധഭൂമിയിലേക്ക് വിമാനം പറത്തിയ ആദ്യ വനിതയാണ് ആരെന്ന് പറയുന്നത്? അതാണ് ഗുജൻ സക്സേന. രണ്ടിലെയും വ്യത്യാസം എന്താണ്? ഒറ്റയ്ക്ക് യുദ്ധവിമാനം പറത്തിയ ആദ്യ വനിതയാണെങ്കിൽ ആവണ്യ ചതുർവേദി, എന്നാൽ ഒറ്റയ്ക്ക് യുദ്ധഭൂമിയിലേക്ക് വിമാനം പറത്തിയ ആദ്യ വനിതയാണെങ്കിലോ അതാണ് ഗുജൻ സക്സേന ആണെന്നുള്ള കാര്യം മറക്കല്ലേ. എന്നാൽ ഇന്ത്യയിലെ ആദ്യത്തെ കൊമേഴ്ഷ്യൽ വനിതാ പൈലറ്റാണ് ആരെന്ന് പറയുന്നത്? പ്രേം മാഥൂർ ആണ്. മറക്കല്ലേ, ഇന്ത്യയിലെ ആദ്യത്തെ കൊമേഴ്ഷ്യൽ വനിതാ പൈലറ്റാണ് ആരെന്ന് പറയുന്നത്? പ്രേം മാഥൂർ ആണ് ഏത്? ഇന്ത്യയിലെ ആദ്യത്തെ കൊമേഴ്ഷ്യൽ വനിതാ പൈലറ്റാണ് ആരെന്ന് പറയുന്നത്? പ്രേം മാഥൂർ ആണ്. എന്നാൽ ഇന്ത്യയുടെ ആദ്യ വനിതാ പൈലറ്റാണ് ോ ദുർഗാ ബാനർജിയാണ്. നോക്കിക്കേ, ഒറ്റയ്ക്ക് യുദ്ധവിമാനം പറത്തിയ വനിതയാണെങ്കിൽ ആവണി ചതുർവേദി, യുദ്ധഭൂമിയിലേക്ക് വിമാനം ഒറ്റയ്ക്ക് പറത്തിയതാണെങ്കിലോ ആ വനിതയാണെങ്കിലോ ഗുജൻ സക്സേനയാണ്. ഇന്ത്യയിലെ ആദ്യത്തെ കൊമേഴ്ഷ്യൽ വനിതാ പൈലറ്റാണ് ഏത്? പ്രേം മാഥൂർ ആണ്. ഇന്ത്യയുടെ ആദ്യ വനിതാ പൈലറ്റ് ആണെങ്കിലോ ദുർഗാ ബാനർജിയാണ്. ഇന്ത്യയുടെ ആദ്യത്തെ വനിതാ പൈലറ്റാണ് ആരെന്ന് പറയുന്നത്? ദുർഗാ ബാനർജി ആണെന്നുള്ള കാര്യം കൂടി ഓർത്തിരിക്കുക. ഇനി കേരളത്തിലെ ആദ്യത്തെ കാർഷിക ഗ്രാമമാണ് ഏതെന്ന് പറയുന്നത്? അത് കവിയൂരാണ്. കേരളത്തിലെ ആദ്യത്തെ കാർഷിക ഗ്രാമമാണ് ഏത്? കവിയൂർ. പത്തനംതിട്ട ജില്ലയുമായി ബന്ധപ്പെട്ട കവിയൂരാണ്. കേരളത്തിലെ ആദ്യത്തെ കാർഷിക ഗ്രാമമാണ് ഏത്? കവിയൂരാന്നുള്ള കാര്യം മറക്കല്ലേ. ഇനി കേരളത്തിൽ കല്ലാനകളെ കാണപ്പെടുന്ന വനമേഖലയാണ് ഏതെന്ന് പറയുന്നത്? അഗസ്ത്യാർകൂടം വനമേഖലയാണ്. കേരളത്തിൽ കല്ലാനകളെ കാണപ്പെടുന്ന വനമേഖലയാണ് ഏത്? അഗസ്ത്യാർകൂടം വനമേഖലയിൽ കാണപ്പെടുന്നതാണ് ഏത്? കേരളത്തിൽ കല്ലാനകളെ കാണപ്പെടുന്ന വനമേഖല പ്രദേശമാണ് ഏതെന്ന് പറയുന്നത്? അഗസ്ത്യാർകൂടം വനമേഖല പ്രദേശമാണ്. എന്നാൽ ഇന്ത്യയിൽ ആദ്യമായിട്ട് 4G സംവിധാനം നിലവിൽ വന്ന നഗരമാണ് ഏത്? കൊൽക്കത്തയാണ്. ഇതിന് ചോദ്യമായി തന്നെ വരാൻ സാധ്യത കൂടുതലാണ്. ഇന്ത്യയിൽ ആദ്യമായിട്ട് 4G സംവിധാനം നടപ്പിലാക്കിയ ഇന്ത്യൻ നഗരമാണ് ഏത്? കൊൽക്കത്തയാണ്. ഇന്ത്യയിൽ ആദ്യമായി 4G സേവനങ്ങൾ നടപ്പിലാക്കിയ പ്രദേശമാണ് ഏത്? കൊൽക്കത്തയാണെന്നുള്ള കാര്യം മറക്കല്ലേ. ഇനി ഹൗറ പാലത്തിൻ്റെ പുതിയ പേര്, ഹൗറ പാലം ഏത് പേരിലേക്കാണ് പുനർനാമകരണം ചെയ്യപ്പെട്ടത്? ഹൗറ പാലത്തിൻ്റെ പുതിയ പേരാണ് ഏത്? രവീന്ദ്ര സേതു പാലം എന്നാണ് ഇനി മുതൽ ഹൗറ പാലം അറിയപ്പെടുന്നത്.
അറിയപ്പെടുന്നത്. അപ്പോൾ എന്താണ് ഈ പറയുന്ന ഹൗറ പാലത്തിൻ്റെ പുതിയ പേരെന്താണ്? രവീന്ദ്ര സേതു പാലം എന്നാണ്. ഹൗറ പാലത്തിൻ്റെ പുനർനാമകരണം ചെയ്യപ്പെട്ട പേരെന്താണ്? അത് രവീന്ദ്ര സേതു പാലം എന്നാണ്. ഇനി ലോക ടെലികമ്മ്യൂണിക്കേഷൻ ഡേ എന്നാണെന്ന് ചോദിച്ചാൽ അത് മെയ് മാസം 17 ലോക ടെലികമ്മ്യൂണിക്കേഷൻ ഡേ, വേൾഡ് ടെലികമ്മ്യൂണിക്കേഷൻ ഡേ എന്നാണ്. അത് മെയ് മാസം 17 ലോക ടെലികമ്മ്യൂണിക്കേഷൻ ദിനമാണ് ഏത്? മെയ് മാസം 17 കാര്യം മറക്കാതിരിക്കുക. ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം, ലോക്സഭ ടിവിയെയും രാജ്യസഭ ടിവിയെയും ലയിപ്പിച്ചുകൊണ്ട് കേന്ദ്ര ഗവൺമെന്റ് ആരംഭിച്ച പുതിയ ടെലിവിഷൻ ചാനലാണ് ഏത്? സൻസദ് ടിവിയാണ്. മറക്കല്ലേ, ലോക്സഭ ടിവിയെയും രാജ്യസഭ ടിവിയെയും ലയിപ്പിച്ചുകൊണ്ട് കേന്ദ്ര ഗവൺമെന്റ് ആവിഷ്കരിച്ച പുതിയ ടെലിവിഷൻ ചാനലാണ് ഏതെന്ന് പറയുന്നത്? സൻസദ് ടിവിയാണ്. അതാണ് സൻസദ് ടിവിയാണ്. ലോക്സഭ ടിവിയെയും രാജ്യസഭ ടിവിയെയും ലയിപ്പിച്ചുകൊണ്ട് കേന്ദ്ര ഗവൺമെന്റ് ആരംഭിച്ച ടിവി സംവിധാനമാണ് ഏത്? സൻസദ് ടിവിയാണെന്നുള്ള കാര്യം മറക്കല്ലേ. ഇനി ഏറ്റവും പുതിയ കണക്ക്, ഫിഫയുടെ ഏറ്റവും പുതിയ കണക്ക് പ്രകാരം, ഇന്ത്യയുടെ സ്ഥാനം എത്രാമതാണ്? അത് 108 റാങ്കാണ്. ഫിഫയുടെ ഏറ്റവും പുതിയ കണക്ക് പ്രകാരം ഇന്ത്യയുടെ റാങ്ക് എത്രയാണ്? 108 റാങ്കിലും 1 റാങ്ക് കരസ്ഥമാക്കിയ രാജ്യമാണെങ്കിലും അത് ബെൽജിയം ആണെന്നുള്ള കാര്യം മറക്കല്ലേ. ഫിഫയുടെ ഏറ്റവും പുതിയ കണക്ക് പ്രകാരം 108 റാങ്ക് ഇന്ത്യക്കും 1 റാങ്ക് ആർക്കുമാണ്? ബെൽജിയത്തിനാണെന്നുള്ള കാര്യം. ഫിഫയുടെ പുതിയ റിപ്പോർട്ട് പ്രകാരം 108 സ്ഥാനത്താണ് ഇന്ത്യ ഉള്ളത്, 1 സ്ഥാനത്താരാണ്? ബെൽജിയം ആണെന്നുള്ള കാര്യം മറക്കല്ലേ. അപ്പോൾ ഇതാണ് റാങ്ക് നിർണ്ണയിക്കുന്ന 15 ഉത്തരങ്ങൾ എന്ന് പറയുന്നത്. ഇത് കൃത്യമായി നിങ്ങൾ ഇതിൻ്റെ ബാക്കിയുള്ള എല്ലാ സീരീസുകളും കാണുക. നിങ്ങൾക്ക് റാങ്കിലേക്ക് അടുക്കാനുള്ള ചോദ്യങ്ങൾ ഇതിൽ നിന്ന് ലഭിക്കുന്നതായിരിക്കും, യാതൊരു സംശയവും വേണ്ട. അപ്പം നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ബെല്ലൈക്കൺ എനേബിൾ ചെയ്യണം, കമൻറ്റുകൾ കൃത്യമായിട്ട് രേഖപ്പെടുത്തുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും വിജയിക്കാൻ കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആശംസിക്കുന്നു. വിഷ് യു ഓൾ ദി ബെസ്റ്റ്, ഗുഡ് ലക്ക്, താങ്ക് യു.